നമസ്കാരം ഇന്ത്യക്ക് നേരെ വരുന്ന ശത്രു മിസൈലുകളെയും പോർ വിമാനങ്ങളുടെയും പ്രവർത്തനം ആകാശത്തിൽ വച്ച് തന്നെ തകരാറിലാക്കുക എന്ന സാങ്കേതിക വിദ്യയാണ് കാളിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ പലരും പറയുന്നത് പോലെയും ഇന്റർനെറ്റിൽ കാണുന്നത് പോലെയും കാളി ഒരു ലേസർ ആയുധമല്ല ലേസർ ഉപയോഗിച്ചല്ല ശത്രുക്കളുടെ ആയുധങ്ങളെ തകരാറിലാക്കുന്നത് ശക്തമായ ഇലക്ട്രോൺ ബീമുകൾ വഴിയാണ് കാളി ലക്ഷ്യത്തെ ഭേദിക്കുന്നത് ലേസർ ആയുധങ്ങൾ ശത്രു ഉണ്ടാക്കുന്ന നാശത്തിനേക്കാൾ പതിന്മടങ്ങ് നാശങ്ങൾ കാളി എന്ന ബീം വെപ്പൺ അതിന് ഉണ്ടാക്കാൻ സാധിക്കും ഇതിൽ നിന്ന് വരുന്ന വേവുകൾ ശത്രു മിസൈലിന്റെ ആന്റീനയ്ക്കുള്ളിൽ പ്രവേശിക്കുകയും അവിടെ ഷോർട്ട് സർക്യൂട്ട് സൃഷ്ടിച്ച് മിസൈലിനെ ചുട്ടിച്ചാമ്പലാക്കുകയും ചെയ്യുന്നു കാളി എന്നത് കിലോ ആംബിയർ ലീനിയർ ഇൻജക്ടർ എന്നതിന്റെ ചുരുക്ക പേരാണ് എന്ന് വച്ചാൽ ഒരു ഇ എം പി ഉപകരണമാണ് ഇത് ഇതിൽ നിന്നും പ്രവഹിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ അത് ശക്തമായ കറണ്ട് പ്രവഹിക്കുകയും ഇപ്രകാരം ആ ഇലക്ട്രോണിക് വസ്തുക്കൾ നിർജീവമാവുകയും ചെയ്യുന്നു ഇത് ആക്രമിക്കാൻ വരുന്ന വിമാനങ്ങളുടെയോ മിസൈലുകളുടെയോ നേരെ പ്രയോഗിക്കാൻ സാധിക്കും ഇതോടെ ശത്രു മിസൈലുകളും വിമാനങ്ങളും അവയുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളും കമ്പ്യൂട്ടർ ചിപ്പുകളും ഹൈ പവർ ഇലക്ട്രിക്കൽ എനർജി മൂലം ഷോർട്ട് സർക്യൂട്ട് ആകുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്യുന്നു ലേസർ പോലെ ഉള്ളിലേക്ക് തുളച്ചു നാശം ഉണ്ടാക്കാത്ത രീതിയിൽ കൊണ്ടാണ് കാളി ഇതിന്റെ പണി തീർക്കുന്നത് അതുകൊണ്ട് കാളിയെ കൂൾ കില്ലർ എന്ന് വിശേഷിപ്പിക്കാം ഇവയുടെ ടാർഗറ്റ് നേരേഖയിലും കൃത്യതയുള്ളതും ആയിരിക്കും ഒരു വശത്ത് നമ്മുടെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉപഗ്രഹങ്ങളും വരെ ശത്രുക്കളുടെ മൈക്രോവേവ് ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള എലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡാണ് കാളി ഇതിലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വികിരണങ്ങൾ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവയുടെ ഇമ്പാക്ട് അതിവേഗത്തിൽ തന്നെയായിരിക്കും നടക്കുക അതുകൊണ്ട് സ്പേസ് വാറിനും ഉപയോഗിക്കാം ഒരു സീക്രട്ട് വെപ്പൺ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് പരിമിതമായ വിവരങ്ങൾ മാത്രമേ ഡിആർഡിഒയുടെ സൈറ്റുകളിൽ കൊടുത്തിട്ടുള്ളൂ ആയുധം എന്ന നിലയിൽ ചൈനയെ ചെറുക്കുക എന്നതായിരിക്കും കാളിയുടെ പ്രധാനപ്പെട്ട ദൗത്യം ഇതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ ചൈനയും പാകിസ്ഥാനും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കാളി പ്രോജക്ട് ആദ്യമായി തുടങ്ങിയത് ബാർക്കിലെ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ പി എച്ച് റൂഡാണ് പിന്നെ ബാർക്കിന്റെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ചിദംബരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ പദ്ധതി ഏറ്റെടുത്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതോടെ പണികൾ ആരംഭിക്കുന്നത് തുടക്കത്തിൽ സമാധാനപരമായ ആശയങ്ങളെ മുൻനിർത്തിയാണെങ്കിലും പിന്നീടാണ് പ്രതിരോധ ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയത് തുടർന്ന് ഡി ആർ ഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഈ പദ്ധതിയിൽ പങ്കാളികൾ ആവുകയായിരുന്നു കാളിഎറ്റി ടു ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് തൗസൻഡ് എന്നീ വിവിധ വേർഷനുകൾ വികസിപ്പിച്ചിട്ടുണ്ട് കാളി ഫൈവ് തൗസൻഡിന്റെ ഭാരം ഏകദേശം അഞ്ച് ടണ് അതായത് അയ്യായിരം കിലോ ടെൻ തൗസൻഡിന്റെ ഭാരം ഇരുപത്തിയാറ് ടണ് വലിയ പവർ സ്റ്റേഷനുകളും പന്ത്രണ്ട് ടണ്ണോളം ഓയിലും ഇതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ് ഒരട്ട് പൾസ് നീണ്ടു നിൽക്കുന്ന പ്രവർത്തനത്തിലൂടെ പത്ത് ലക്ഷം ഇലക്ട്രോൺ ടൺ ഊർജം ഇവയ്ക്ക് ശത്രു മിസൈലുകൾക്കെതിരെ പായിക്കാൻ സാധിക്കും ചാർജ് എനർജി നിർമ്മിക്കുന്നതിനായി വെള്ളം നിറച്ച കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്ന സിംഗിൾ ഷോർട്ട് പൾസ് ജിഗാവാട്ട് ഇലക്ട്രോ ആക്സിലേറ്റർ ആണ് ഇവയെല്ലാം തുടക്കത്തിൽ സീറോ പോയിന്റ് ഫോർ ജിഗാവോട്ട് പവർ ആയിരുന്നത് ഫൈവ് തൗസൻഡിന്റെ വരവോടെ ഫോർട്ടി ജിഗാവേഡ് വരെ എത്തിക്കാൻ സാധിച്ചു ഇന്ത്യൻ സാധിച്ചുമാനങ്ങളുടെയും സാറ്റലൈറ്റുകളുടെയും മൈക്രോവേവ് റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടി ക്രിയാത്മകമായി ഇന്ത്യക്ക് കാളിയുടെ സഹായം തേടാമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത് ഇവ ഭാരം കുറച്ച് നിർമ്മിച്ചെടുക്കാൻ സാധിച്ചാൽ ഭാവിയിൽ യുദ്ധവിമാനങ്ങളിൽ ഇവയെ ഘടിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ വച്ച് തന്നെ ശത്രുവാധങ്ങളെ തകർത്ത് തരിപ്പണമാക്കാനും ഇന്ത്യക്ക് വളരെ നിഷ്പ്രയാസം തന്നെ സാധിക്കും നിലവിൽ കാളിയുടെ സിംഗിൾ യൂസ് വെപ്പൺ ആണ് നൂതനമായ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും വികസിപ്പിക്കേണ്ടത് ഏതൊരു രാജ്യത്തിന്റെയും ലക്ഷ്യമാണ് ഉയർന്ന ഊർജത്തിൽ അതിശക്തമായി കാളിയെ ഭാവിയിൽ നിർമ്മിച്ചെടുക്കാൻ സാധിച്ചാൽ പോർ വിമാനങ്ങളെയും യുദ്ധക്കപ്പലുകളെയും തകർക്കാൻ ഇന്ത്യക്ക് വളരെ എളുപ്പം ആയിരിക്കും ഇന്ത്യയെ കൂടാതെ അമേരിക്കയും ചൈനയും ബ്രിട്ടനും ഇത്തരത്തിലുള്ള ഡയറക്ട് എനർജി വെപ്പൺ നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാളിയുടെ സാങ്കേതികവിദ്യ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളെക്കാൾ മുന്നിലാണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്